മടങ്ങി വരവ് സംസ്ഥാനത്തിന് ആർക്കും കോവിഡ് ഇല്ല സംസ്ഥാനത്തെ ഇന്ന് ആർക്കും കോവിഡ് ഇല്ല എന്ന സന്തോഷവാർത്തയാണ് പ്രേക്ഷകരിലേക്ക് ഈ ഘട്ടത്തിൽ എത്തുന്നത് ആശ്വാസവാർത്തയാണ് പ്രേക്ഷകരിലേക്ക് ഈ സമയം എത്തുന്നത് അലക്സ് റാം മുഹമ്മദ് ജിരുന്നു അലക്സ് റാം മുഹമ്മദ് വീണ്ടും ഒരിക്കൽ കൂടി കോവിഡ് ബാധിതരുടെ എണ്ണം സീറോ എന്ന് രേഖപ്പെടുത്തിയ ഒരു ദിവസം കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്താണ് നമുക്ക് കിട്ടുന്ന സൂചന ഇനി എത്ര പേരാണ് ആശുപത്രിയിൽ കഴിയുന്നത് എത്ര പേരുടെ ഫലം നെഗറ്റീവായി അലക്സ് റാം മുഹമ്മദ് അരുൺകുമാർ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ സംസ്ഥാനത്ത് അഞ്ചാമത്തെ ദിവസം കോവിഡ് ബാധിതരില്ലാത്ത അഞ്ചാമത്തെ ദിവസം കൂടി എത്തുന്നു കേരളത്തിന് വീണ്ടും ഒരു ആശ്വാസ ദിനം കൂടി ഇന്ന് സംസ്ഥാനത്ത് കോവിഡ് ബാധിതരില്ല എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നമ്മളിതാ ജനങ്ങളുമായി പങ്കുവയ്ക്കുന്നുണ്ട് ഏറ്റവും പ്രധാനം മറ്റൊരു കാര്യം ഇന്ന് അഞ്ചു പേർ കോവിഡിൽ നിന്ന് രോഗമുക്തി നേടിയിട്ടുണ്ട് ഇതിൽ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള മൂന്ന് പേരും കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള രണ്ടു പേരും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം നിലവിൽ 474 പേർ ഇതിനോടകം കോവിഡിൽ നിന്ന് മുക്തി നേടിയിട്ടുണ്ട് അല്ലെങ്കിൽ കോവിഡ് മുക്തരായിട്ടുണ്ട് 25 പേരാണ് വിവിധ ജില്ലകളിലായി വിവിധ ആശുപത്രികളിൽ ഇനി ചികിത്സയിൽ തുടരുന്നത് അരുൺകുമാർ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും പ്രധാനമായി 16693 പേർ സംസ്ഥാനത്ത് നിലവിൽ കോവിഡ് നിരീക്ഷണത്തിലുണ്ട് ഇവരിൽ 16383 പേർ വീടുകളിലും 310 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലുണ്ട് രോഗലക്ഷണങ്ങളോടെ ഇന്ന് 131 പേരെയാണ് ആശുപത്രികളിൽ അതായത് വിവിധ ജില്ലകളിലെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത് ഇതുവരെ ഏതാണ്ട് 35171 വ്യക്തികളുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഇതിൽ ലഭ്യമായ 34519 സാമ്പിളുകളുടെ ഫലം നെഗറ്റീവായി മാറിയിട്ടുണ്ട് മാത്രമല്ല ഇതുകൂടാതെ ഈ കോവിഡ് ബാധിതരുമായി ബന്ധപ്പെട്ട ഈ സെന്റിനൽ സർവൈലൻസിന്റെ ഭാഗമായി ഈ ഏറ്റവും അടുത്ത ഇവരുമായി സമ്പർക്കം പുലർത്തുന്ന ആരോഗ്യ പ്രവർത്തകർ അതിഥി തൊഴിലാളികൾ സാമൂഹ്യ സമ്പർക്കം കൂടുതലുള്ള വ്യക്തികൾ എന്നുള്ള മുൻഗണനാ പട്ടികയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ നിന്ന് ഏതാണ്ട് 3035 സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചതിൽ 2337 സാമ്പിളുകളുടെ ഫലം നെഗറ്റീവ് ആയിട്ടുണ്ട് ഇത് ലഭ്യമായ സാമ്പിളുകളുടെ ഫലമാണ് ഇന്ന് മറ്റു പുതിയ ഹോട്ട്സ്പോട്ടുകളൊന്നും സംസ്ഥാനത്തില്ല അതേസമയം നിലവിൽ ഹോട്ട്സ്പോട്ടുകളായി പ്രഖ്യാപിച്ചിരുന്ന 56 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ട് പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഇനി അവശേഷിക്കുന്നത് 33 ഹോട്ട്സ്പോട്ടുകൾ മാത്രം അരുൺകുമാർ ഇന്ന് സംസ്ഥാനത്ത് കോവിഡ് രോഗികൾ ഇല്ല തുടർച്ചയായി രണ്ടാം ദിവസവും കേരളത്തിന് ആശ്വസിക്കാവുന്ന വാർത്തയായിട്ട് എത്തുന്നു ഇന്ന് കോവിഡ് രോഗികളില്ല കോവിഡ് രോഗികൾ 0 എന്ന കണക്ക് നമ്മൾ ആശ്വസിച്ചിരിക്കുന്ന കണക്കായി മാറുകയും ചെയ്യുന്നുണ്ട് ഇരട്ടി മധുരമാണ് ഇന്നത്തെ ദിവസം അലക്സ് റാം മുഹമ്മദ് ഇപ്പോൾ 56 ഹോട്ട്സ്പോട്ടുകളെ ഒഴിവാക്കുന്നുവെന്നാണ് അതായത് നമുക്ക് കിട്ടുന്ന സൂചന പ്രകാരം ഇനി വരുന്ന ദിവസങ്ങൾ നമുക്ക് വെല്ലുവിളിയുണ്ട് പക്ഷേ വെല്ലുവിളി ഉണ്ടെങ്കിൽ പോലും പ്രത്യേകിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ അവരെ ഇപ്പോൾ ക്വാറന്റൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു അതായത് നമ്മളുടെ സംസ്ഥാനം പതുക്കെ പതുക്കെ ലോകത്തിന് മാതൃകയായി കോവിഡ് വിമുക്തമാകാൻ പോകുന്നു എന്ന സൂചനയാണ് ഒരുപക്ഷെ നമുക്കിത് വായിച്ചെടുക്കേണ്ടത് കാരണം ആദ്യ സമ്പർക്ക പട്ടികയുമായി ബന്ധപ്പെട്ട് നിന്നവർ അവരുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെയൊക്കെ ഇന്ന് റിസൾട്ട് വരികയുണ്ട് അതെല്ലാം നെഗറ്റീവാണ് എന്നുള്ളത് വളരെയധികം ശുഭകരമായ വാർത്തയല്ലേ അരുൺകുമാർ സംശയമൊന്നുമില്ല അതിൽ കാരണം മെയ് 1 കോവിഡ് രോഗികളില്ലാത്ത അതായത് ലോക്ക്ഡൌണിന് ശേഷം കോവിഡ് രോഗികളില്ല എന്ന ആദ്യ വാർത്ത പുറത്തു വരുന്നത് മെയ് 1 രണ്ടാം തീയതി 2 രോഗികൾക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്നു 3 തീയതി വീണ്ടും കോവിഡ് രോഗികളില്ലാത്ത ദിനം 4 തീയതി അതിൻ്റെ തുടർച്ചയായി വീണ്ടും കോവിഡ് രോഗികളില്ലാത്ത ദിനം ഉണ്ടാകുന്നു 5 തീയതി വയനാട്ടിലെ 3 പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്നു ഇന്നലെ കോവിഡ് രോഗികളില്ലാത്ത ദിനം ഇന്ന് വീണ്ടും കോവിഡ് രോഗികൾ ഇല്ലാത്ത ദിനം അതായത് കഴിഞ്ഞ ഒരാഴ്ച ഇന്നടക്കം കഴിഞ്ഞ ഒരാഴ്ചയായി 5 ദിവസം തുടർച്ചയായി കോവിഡ് രോഗികൾ സംസ്ഥാനത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളത് ശുഭപ്രതീക്ഷ തന്നെയാണ് പക്ഷേ ഏറ്റവും പ്രധാനം അരുൺകുമാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ളവർ അതായത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ മടങ്ങി വരുന്നുണ്ട് ഇന്ന് വൈകുന്നേരം 9:40 വിദേശത്ത് നിന്ന് ആദ്യ പ്രവാസികളുടെ സംഘം നാട്ടിലേക്ക് എത്തുന്നുണ്ട് കർശനമായ ജാഗ്രത തുടരാൻ തന്നെയാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അതായത് ഇത് ഒരു ശുഭപ്രതീക്ഷയായി സ്വീകരിക്കാമെങ്കിലും സംസ്ഥാനത്തിന് ആശ്വസിക്കാനുള്ള വകയായിട്ടില്ല അത്തരം ആശ്വസിക്കാൻ ഇട നൽകുന്ന അത്തരം ചെറിയ പഴുതുകളൊന്നും സംസ്ഥാന സർക്കാർ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല കൃത്യമായി തന്നെ ജാഗ്രതയോടുകൂടിയ പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പ്രതിരോധ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ആരോഗ്യവകുപ്പും സംസ്ഥാന സർക്കാരും തീരുമാനിച്ചിട്ടുള്ളത് ഏറ്റവും പ്രധാനം ഈ റാൻഡം പരിശോധനകളടക്കം കർശനമാക്കാനുള്ള ഒരു തീരുമാനം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ട് നേരത്തെ അതിനോട് അത് ആണ് ഞാൻ കൃത്യമായി തന്നെ വ്യക്തമാക്കിയത് ഏതാണ്ട് 2337 സാമ്പിളുകളാണ് ആ മുൻഗണനാ ഗ്രൂപ്പിൽ നിന്ന് പരിശോധനയ്ക്ക് അയച്ചത് ഇതിൽ ലഭ്യമായ 3305 സാമ്പിളുകളാണ് ഈ മുൻഗണനാ ഗ്രൂപ്പിൽ നിന്ന് പരിശോധനയ്ക്ക് അയച്ചത് ഇതിൽ ലഭ്യമായ 2337 സാമ്പിളുകളുടെ ഫലം നെഗറ്റീവ് ആയിട്ടുണ്ട് ഇത്തരത്തിൽ മുൻഗണനാ ഗ്രൂപ്പുകളുടെ പട്ടിക
പ്രവർത്തിക്കാൻ നിശ്ചയിച്ച ഈ സാമ്പിളുകൾ പരിശോധനയ്ക്ക് കൃത്യമായി തന്നെ ഓരോ ദിവസവും അയക്കുന്നുണ്ട്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന പരിശോധനകളുടെ എണ്ണത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. കൂടുതൽ പരിശോധനകൾ സംസ്ഥാനത്ത് നടത്തുന്നുണ്ട്. അതായത് ഒരു ചെറിയ ആശ്വാസം എന്നുള്ള നിലയ്ക്ക് ഇത് കാണാമെങ്കിൽ പോലും പൂർണ്ണമായി ഈ ഇതുവരെ തുടർന്ന നടപടികളിൽ നിന്ന് പിന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാരോ ആരോഗ്യവകുപ്പോ തീരുമാനിച്ചിട്ടില്ല. അലക്സ മുഹമ്മദ്, ഇന്ന് 5 പേർക്ക് രോഗമുക്തി ആയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. വീണ്ടും ഒരു മധുരം കൂടിയാണ് ഈ വാർത്ത. അതായത് നമ്മുടെ നിലവിലുണ്ടായിരുന്ന രോഗബാധിതരുടെ എണ്ണത്തിൽ 5 പേർ കൂടി കുറയുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ 56 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടുകളിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുന്നു. ഏതെങ്കിലും ജില്ല പുതുതായിട്ട് ഗ്രീൻ സോണായി പ്രഖ്യാപിക്കാനുള്ള സാധ്യത തെളിയുന്നുവെന്നാണോ മനസ്സിലാക്കുന്നത്? അരുൺകുമാർ, അതിൽ ഏറ്റവും പ്രധാനം ഗ്രീൻ സോണായി പ്രഖ്യാപിക്കണമെങ്കിൽ 21 ദിവസം തുടർച്ചയായി പുതിയ കോവിഡ് രോഗികൾ ആ ജില്ലയിൽ ഉണ്ടാകരുത് എന്നൊരു മാർഗനിർദ്ദേശം അല്ലെങ്കിൽ എന്നൊരു ക്രൈറ്റീരിയ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് കണക്കിലെടുത്ത് മാത്രമായിരിക്കും നിലവിലുള്ള ജില്ലകളിൽ മറ്റേതെങ്കിലും ജില്ലകളെ ഗ്രീൻ സോണായി മാറ്റണമോ എന്നുള്ള കാര്യം തീരുമാനിക്കുകയുള്ളൂ. ഇത്തരത്തിൽ റെഡ് സോണോ ഓറഞ്ച് സോണിലോ നിൽക്കുന്ന ജില്ലകളെ ഗ്രീൻ സോൺ ആക്കുന്നതിനുള്ള അധികാരവും കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാണ്. സംസ്ഥാന സർക്കാരിന് ഈ സോണുകൾ അപ്ഗ്രേഡ് ചെയ്യാം. അതായത് ഗ്രീൻ സോണിലുള്ള ജില്ലകളെ ഓറഞ്ച് സോണിലേക്കോ ഓറഞ്ച് സോണിലുള്ള ജില്ലകളെ റെഡ് സോണിലേക്കോ സംസ്ഥാന സർക്കാരിന് മാറ്റാം. പക്ഷേ സംസ്ഥാന സർക്കാരിന് അതിനെ താഴേക്ക് മാറ്റാൻ സാധിക്കില്ല. നിലവിൽ ആ തീരുമാനം വരേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 21 ദിവസത്തെ നിരീക്ഷണത്തിന് ശേഷമായിരിക്കും ഈ ജില്ലകളെ ഗ്രീൻ സോണിലേക്ക് മാറ്റുക. ചില ജില്ലകൾ അത്തരത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തൃശൂർ ആലപ്പുഴ അടക്കമുള്ള ജില്ലകൾ ഇത്തരത്തിൽ കോവിഡ് മുക്തമായി മാറുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾ കൂടി ആ ജില്ലകൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ആ ദിവസങ്ങൾ കൂടി പൂർത്തിയാക്കിയാൽ ഈ ജില്ലകൾ ഗ്രീൻ സോണിലേക്ക് മാറും. നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ 5 പേരാണ് സംസ്ഥാനത്ത് ഇന്ന് കോവിഡ് മുക്തി അല്ലെങ്കിൽ കോവിഡിൽ നിന്ന് മുക്തി നേടിയിട്ടുള്ളത്. ഇതിൽ 2 പേർ കാസർഗോഡുകാരും 3 പേർ നിലവിൽ റെഡ് സ്പോട്ടായ അല്ലെങ്കിൽ റെഡ് സോൺ ജില്ലയായ കണ്ണൂരിൽ നിന്ന് ഉള്ളവരുമാണ് എന്നുള്ളതാണ് ആശ്വാസം. അലക്സ മുഹമ്മദ്, തുടരണം. മൊത്തം 35,000 ആളുകളുടെ കോവിഡിന് വേണ്ടിയിട്ടുള്ള സാമ്പിളുകളാണ് അയച്ചത്. അതിൽ 34,519 പേരുടെയും ഫലസൂചന വന്നപ്പോഴാണ് ആർക്കും പോസിറ്റീവ് ആയിട്ടില്ല എന്ന് ബോധ്യപ്പെടുന്നത്. അതായത് ടെസ്റ്റ് ചെയ്യുന്ന കേസുകളുടെ എണ്ണം കൂടി വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നിട്ടും നമുക്ക് പോസിറ്റീവായ കേസുകൾ ലഭിക്കുന്നില്ല എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന വാർത്തയാണ്. അലക്സ മുഹമ്മദ്, ഇതിൽ മുൻഗണനാ ക്രമത്തിലുള്ളവരിൽ 90% ആളുകൾക്കും ഇപ്പോൾ ടെസ്റ്റിംഗ് നടത്തി കഴിഞ്ഞപ്പോൾ പോസിറ്റീവ് അല്ല എന്നാണ് തെളിഞ്ഞത്. ഞാൻ വളരെ പെട്ടെന്ന് വരാം തിരിച്ച് അലക്സ മുഹമ്മദിലേക്ക്. ഇപ്പോൾ VS സുൽകുമാർ ചേരുന്നു. VS സുൽകുമാർ, എല്ലാവർക്കും സന്തോഷിക്കാവുന്ന ഒരു ദിവസം, ഒരു ട്രിപ്പിൾ സന്തോഷമുള്ള ദിവസമാണ്. പ്രവാസികൾ വരുന്നു, 5 പേർ രോഗമുക്തി നേടുന്നു, തുടർച്ചയായ മറ്റൊരു ദിവസം കൂടി നമ്മുടെ സംസ്ഥാനത്ത് കോവിഡ് ബാധ രേഖപ്പെടുത്താതെ പോകുന്നു. അതായത് സാവധാനം നമ്മൾ പച്ച തൊടുന്നു എന്ന സൂചനയാണോ നൽകുന്നത്? അതിലെ സംശയമൊന്നുമില്ല. നമ്മൾ വളരെയേറെ മുന്നോട്ട് പോയി, നമ്മൾ വിമുക്തി നേടിക്കൊണ്ടിരിക്കുന്നു എന്നതിൽ സംശയമൊന്നുമില്ല. പക്ഷേ പറയാനുള്ളത്, നമ്മൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട സമയം ഇനി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇത് പൂർണ്ണമായിട്ടും, നമ്മളിപ്പോ 25 രോഗികൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്ന് കരുതി നമ്മളെല്ലാം ശരിയായി, ഇനി അതൊന്നും പേടിക്കേണ്ടതില്ല എന്ന നിലയിലേക്ക് ജനങ്ങൾ പോയി കഴിഞ്ഞാൽ വലിയ അപകടത്തിലേക്ക് എത്തും. കാരണം പ്രവാസി മലയാളികളും മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നുള്ള നമ്മുടെ സഹോദരന്മാരെല്ലാം ഇപ്പൊ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. അവരുടെ എല്ലാം പരിശോധനകൾ ആരംഭിച്ചു തുടങ്ങിയിട്ടുള്ളൂ, തുടങ്ങാൻ പോകുന്നുള്ളൂ. അപ്പോ അവർക്ക് ആർക്കെങ്കിലും അവര് താമസിച്ച സ്ഥലത്തു നിന്ന് വരുമ്പോ രോഗം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിച്ച് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്. മിനിസ്റ്റർ, ഒരു സംശയം. ഇന്ന് CMനോട് ഒരു പക്ഷേ ഞങ്ങളൊക്കെ ചോദിക്കാനിരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു. അതായത് ഈ 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് മറ്റ് സംസ്ഥാനത്ത് നിന്ന് വരുന്നവരെ ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതിൽ നമുക്ക് എന്തെങ്കിലും പാളിച്ച സംഭവിച്ചിരുന്നോ? ഇല്ല. നമുക്ക് കേന്ദ്രത്തിന്റെ അറിയിപ്പ് കിട്ടിയത് ഇന്നലെയാണ്. റെഡ് സോണിൽ നിന്ന് വരുന്നവരെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ കൊണ്ടുപോകണം എന്ന നിർദ്ദേശം കിട്ടിയ ഉടനെ തന്നെ നമ്മൾ അവരെ എല്ലാം തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് ICMR പറയുന്ന അനുസരിച്ചാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. അപ്പൊ അപ്പോഴാണ് പറഞ്ഞത്, ഹോട്ട്സ്പോട്ടിലും റെഡ് സോണിൽ നിന്നും വരുന്ന ആളുകളെ മറ്റ് സ്റ്റേറ്റിൽ നിന്ന് വരുമ്പോൾ അവർ 130 ജില്ലകള് റെഡ് സോണിൽ പെടുത്തിയിട്ടുണ്ട്. ആ 130 ജില്ലകളിൽ നിന്ന് വരുന്ന ഏത് സ്റ്റേറ്റിലാണെങ്കിലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടെങ്കിൽ ചെല്ലുന്ന സ്റ്റേറ്റിലുള്ളവരെ അവരെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ കൊണ്ടുപോകണം എന്ന വിവരം കിട്ടിയ ഉടനെ തന്നെ നേരത്തെ വന്ന ഹോം ക്വാറന്റൈൻ ഉള്ളവരെല്ലാവരെയും നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലേക്ക് മാറ്റേണ്ടായിരുന്നു. മിനിസ്റ്റർ, പക്ഷേ അപ്പോഴും ഈ 2 ദിവസം ഇവർ പുറത്തിറങ്ങി നടന്നിട്ടുണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവില്ലേ? അവർക്ക് സമ്പർക്കം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടായിട്ടില്ലേ? ഇത്തരം ആശങ്കകളുണ്ടോ? പ്രത്യേകിച്ച് ചെന്നൈ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മറ്റു റെഡ് സോണുകളിൽ നിന്ന് വന്നവരുണ്ട്. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നമ്മൾ ഹോം ക്വാറന്റൈൻ എന്ന് പറയുന്ന സ്ട്രിക്ട് ആയിട്ടുള്ള ഒരു ഐസൊലേഷനാണ്. വീട്ടിൽ പോയാലും അവർ വീട്ടുകാരായിട്ട് പോലെ ഇടപഴകാതിരിക്കാൻ വേണ്ടി അവർ പ്രത്യേകം മുറിയിൽ താമസിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവരെ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ അപ്പോഴും നമ്മളുടെ പൂർണ്ണമായ സർവൈലൻസ് ഇവർക്ക് ഉണ്ടായിരുന്നു എന്നാണ്. 4,000-ൽ അധികം ആളുകളാണ് ഒരു ദിവസം എത്തിയത് കേരളത്തിൽ. അനാവശ്യമായിട്ട് ഭീതി വരുത്തേണ്ട കാര്യമില്ല.
ഈ ആളുകളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും സർവൈലൻസിലായിരുന്നു. സർക്കാരിന് ഉറപ്പുണ്ടാ കാര്യത്തിൽ അല്ല, അവര് നിങ്ങൾ മനസ്സിലാക്കൂ, നിങ്ങൾ ജനങ്ങളോട് പറയേണ്ട കാര്യം എല്ലാ വാർഡുകളിലും അതിന് സമിതി ഉണ്ടാക്കി, അവിടെ നിന്ന് വന്നവരെല്ലാം തന്നെ ഏത് വീട്ടിലാണ് താമസിക്കുന്നത്, അവർ എങ്ങനെ താമസിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിക്കാൻ ഓരോ വീടുകളിൽ ആവശ്യമായ സംവിധാനം ഒരുക്കിയിട്ടാണ് അവരിങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അവര് ഹോം ക്വാറന്റൈനിൽ നിന്ന് മാറി അവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈനിലേക്ക് പോയി എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവര് ഹോം ക്വാറന്റൈനിൽ ഇരിക്കുമ്പോൾ ക്വാറന്റൈനിൽ തന്നെയാണ്. നമ്മൾ ആവശ്യമില്ലാതെ അങ്ങനെ ഇങ്ങനെ അവർ ഇറങ്ങി നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഇറങ്ങി നടക്കാൻ കഴിയില്ല, അങ്ങനെ നടത്താൻ സമ്മതിച്ചിട്ടില്ല. റൈറ്റ്. അല്ല, പൊതുവായ സംശയമാണ് മിനിസ്റ്റർ, കാരണം നമ്മൾ അത്തരം സംശയങ്ങൾ ദൂരീകരിക്കണമല്ലോ. കാരണം രണ്ട് ദിവസത്തിന് ശേഷമാണ് നമ്മൾ ഹോം ക്വാറന്റൈനിൽ നിന്ന് മാറ്റി ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ആക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈന്റെ കാര്യത്തിൽ നമുക്ക് ചില ആശയക്കുഴപ്പം കേന്ദ്ര സർക്കാരുമായിട്ടുണ്ട് എന്ന തരത്തിലുള്ള ചില വിമർശനങ്ങൾ കൂടി ഒരു ഭാഗത്തുണ്ടായിരുന്നല്ലോ. ഡോക്ടറെ, ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ക്വാറന്റൈൻ എന്ന് പറയുന്നതിൽ വിട്ടുവീഴ്ചയില്ല. അത് വീട്ടിലാണോ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആണോ എന്ന് വ്യത്യാസം മാത്രമല്ല, ക്വാറന്റൈൻ ചെയ്യാന്ന് പറയുന്നത് മറ്റുള്ളവരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. അത് വീട്ടിലായാലും ഇൻസ്റ്റിറ്റ്യൂഷനിലായാലും ഒരുപോലെ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോ ചെയ്യുന്ന രീതി. അപ്പൊ ക്വാറന്റൈൻ എന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച നമ്മൾ ചെയ്യുന്നില്ല. ഒരാൾ ക്വാറന്റൈൻ ചെയ്യാന്ന് പറയുന്നത് അതിന് കൃത്യമായ പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെയാണ് അവരെ ക്വാറന്റൈൻ ചെയ്യുന്നത്. അത് ഹോം ക്വാറന്റൈൻ വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ ICMR പറഞ്ഞ അതിനപ്പുറത്ത് ചെയ്യാൻ നമുക്ക് കഴിയില്ല. അപ്പൊ ICMR ഉത്തരവ് കിട്ടിക്കഴിഞ്ഞാൽ അവരെന്താണോ വന്ന അവർ തിരിച്ചു കൊണ്ടുവന്ന് മാത്രമേ ഉള്ളൂ. താങ്ക് യു മിനിസ്റ്റർ, നമ്മളോട് ഈ സമയത്ത് പ്രതികരിച്ചതിന്. ഹോം ക്വാറന്റൈനിൽ തന്നെയാണ് എന്നതിൽ ആശങ്ക വേണ്ട എന്നാണ് മിനിസ്റ്റർ അറിയിക്കുന്നത്. വാർഡ് തലത്തിലുള്ള സമിതികൾ അവരെ കൃത്യമായിട്ടും ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു, അവരെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. മറ്റൊരു സമ്പർക്കത്തിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ പോയിട്ടില്ല. അതുകൊണ്ട് ഈ സന്തോഷഘട്ടത്തിലും ആശങ്ക വേണ്ട, ജാഗ്രത വേണം. ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലേക്ക് അവർ പോകുന്നുവെന്നേ ഉള്ളൂ. അതുകൊണ്ട് അത്തരത്തിലുള്ള ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല എന്ന് തന്നെയാണ് മിനിസ്റ്റർ ഇപ്പോൾ നമ്മളോട് അറിയിച്ചത്. അലക്സാ മുഹമ്മദ്, നമ്മൾ ഇത് തന്നെയാണെന്ന് സീമിനോടൊക്കെ ചോദിക്കാനായിട്ടിരുന്നതും, കാരണം വലിയ ആശങ്കകൾ സമൂഹത്തിൽ രണ്ടാമതുണ്ടായത് ഈ റെഡ് സോണിൽ നിന്ന് വരുന്നവരെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലേക്ക് മാറ്റാൻ രണ്ട് ദിവസത്തിന് ശേഷം തീരുമാനമെടുക്കുമ്പോൾ അത്തരത്തിലൊരു ആസൂത്രണത്തിൽ പാളിച്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ മിനിസ്റ്റർ പറഞ്ഞതനുസരിച്ച് ഏറ്റവും ഒടുവിലാണ് കേന്ദ്രത്തിൽ നിന്ന് അങ്ങനെ ഒരു അറിയിപ്പ് കിട്ടുന്നത്. ഹോം ക്വാറന്റൈനിൽ എല്ലാവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയവരെ പാർപ്പിച്ചത് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ അത്തരത്തിലൊരു ആശങ്ക വേണ്ട എന്ന് തന്നെയല്ലേ മിനിസ്റ്റർ ഇപ്പോൾ പറയുന്നത്? അരുൺകുമാർ, തീർച്ചയായും അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം കഴിഞ്ഞ ദിവസം തദ്ദേശ വകുപ്പ് മന്ത്രിയോട് നമുക്ക് ഇത് സംബന്ധിച്ച് പ്രത്യേകിച്ച് പ്രധാനമായും പ്രവാസികൾ നാട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട്, തദ്ദേശ സ്ഥാപനങ്ങൾ ഏതു നിലയ്ക്കാണ് അല്ലെങ്കിൽ വകുപ്പ് ഏതു നിലയ്ക്കാണ് ഇത് സംബന്ധിച്ച മുൻകരുതലുകൾ എടുത്തിട്ടുള്ളത് എന്ന് തദ്ദേശ മന്ത്രിയോട് തന്നെ നമ്മൾ ചോദിച്ചിരുന്നു. അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, വാർഡ് തലത്തിലുള്ള നിരീക്ഷണ സമിതികൾ ശക്തിപ്പെടുത്തും, വിപുലീകരിക്കും. ഈ സമിതികളിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന സമിതികളാണ്, പക്ഷേ ഈ സമിതികളിൽ കൂടുതലായി സന്നദ്ധ പ്രവർത്തകരെ ചേർക്കണമെങ്കിൽ ചേർക്കും, ആരോഗ്യ പ്രവർത്തകരെ ചേർക്കണമെങ്കിൽ ചേർക്കും, അധ്യാപകരെ ഇതിനകത്ത് ഉൾപ്പെടുത്തി അവർക്ക് ട്രെയിനിങ് കൊടുക്കും. ഈ പ്രക്രിയ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ വാർഡ് തലത്തിലെ ഈ സമിതിക്ക് വാർഡ് മെമ്പറായിരിക്കും മേൽനോട്ടം വഹിക്കുക. ഇത് നിരീക്ഷിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് തലത്തിൽ തന്നെ മോണിറ്ററിംഗ് സെല്ലുകൾ ഉണ്ടാവും. അത് പ്രവാസികൾ വരുന്ന ഘട്ടത്തിലാകട്ടെ, അല്ലെങ്കിൽ ഇതര സംസ്ഥാനത്തു നിന്ന് വന്ന വീട്ടിലേക്ക് നിരീക്ഷണത്തിൽ പോയവരുടെ ഘട്ടത്തിലാകട്ടെ, കൃത്യമായി തന്നെ താഴെ തട്ടിലുള്ള നിരീക്ഷണമാണ് ഈ തദ്ദേശ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ആ തരത്തിൽ ഇവർ പുറത്തിറങ്ങി നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യമടക്കം നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്, അതിനുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഈ ആപ്പ്, ഒരു മൊബൈൽ ആപ്പ്, ഈ ജാഗ്രത, കോവിഡ് ജാഗ്രത എന്നൊക്കെ പറയുന്ന ആപ്പുകൾ, പ്രത്യേകിച്ച് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വരുന്ന പ്രവാസികൾക്ക് കരുതൽ ആപ്പ്, ഇത്തരത്തിൽ വിവിധ ആപ്പുകൾ സംസ്ഥാന സർക്കാർ സജ്ജമാക്കിയിട്ടുണ്ട്. ഈ ആപ്പുകൾ വഴി ഇവർ പുറത്തേക്ക് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഇവരുടെ വിവരങ്ങൾ ഇവർ സഞ്ചരിക്കുകയാണെങ്കിൽ അതെല്ലാം ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലാണ് സംസ്ഥാന സർക്കാർ നിരീക്ഷണം സജ്ജമാക്കിയിട്ടുള്ളത്. അതിൽ ആശങ്കപ്പെടേണ്ട കാര്യം നിലവിലില്ല എന്ന് വ്യക്തമാക്കുന്നു. പക്ഷേ ഏറ്റവും പ്രധാനം, അരുൺകുമാർ, വിവിധ ജില്ലകൾ അല്ലെങ്കിൽ വിവിധ സംസ്ഥാനങ്ങളിൽ, അന്യ സംസ്ഥാനങ്ങളിൽ ഈ റെഡ് സ്പോട്ടുകളിൽ നിന്ന് അല്ലെങ്കിൽ റെഡ് സോണുകളിൽ നിന്ന് വരുന്നവരെ കർശനമായി തന്നെ നിരീക്ഷണത്തിലേക്ക് മാറ്റേണ്ടതുണ്ട്. അതാണ് സംസ്ഥാന സർക്കാർ രണ്ടു ദിവസം വൈകി ഒരു തീരുമാനമെടുത്തത്. നിലവിൽ അത് പ്രതീക്ഷയ്ക്ക് ഇട നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം ഇവർക്ക് ഈ ഒരാഴ്ചത്തെ ഈ നിരീക്ഷണ കാലാവധി ഇവിടെ പൂർത്തിയാക്കാം. ഏറ്റവും ഒടുവിൽ അല്ലെങ്കിൽ അവസാന ദിവസം ഇവരുടെ സ്വാബ് പരിശോധനയ്ക്ക് അയക്കും. ഈ സ്വാബ് ടെസ്റ്റിൽ ഇവർക്ക് നെഗറ്റീവ് ആണെങ്കിൽ വീട്ടിൽ തന്നെ പോയി വീണ്ടും 7 ദിവസം നിരീക്ഷണം തുടരാം. അതല്ല എങ്കിൽ ഇവരെ ആശുപത്രികളിലേക്ക് മാറ്റും. കൂടുതൽ കുറ്റമറ്റ രീതിയിലേക്ക് ഈ നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് അത്തരത്തിലൊരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. നിലവിൽ ഈ നിരീക്ഷണ പ്രക്രിയ അല്ലെങ്കിൽ ഈ സംവിധാനം സംസ്ഥാന സർക്കാർ കാര്യക്ഷമമായി തന്നെ നടപ്പിലാക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അരുൺകുമാർ, റൈറ്റ്. അലക്സാ മുഹമ്മദ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. ഒരൊറ്റ കോവിഡ് രോഗി പോലും റിപ്പോർട്ട് ചെയ്യാത്ത മറ്റൊരു ദിവസം കൂടിയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്. ഇന്ന് നമുക്ക് 3 സന്തോഷത്തിനുള്ള വകയുണ്ട്. അതിലൊന്ന്, പ്രവാസികൾ മടങ്ങിയെത്തുന്നു എന്ന സന്തോഷം. 2, ഒരു കോവിഡ് രോഗി പോലും ഇന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള സന്തോഷം. 3, 5 രോഗികൾ കോവിഡ് വിമുക്തരായി എന്നുള്ളതാണ് മറ്റൊരു 3-ാമത്തെ വളരെ പ്രധാനപ്പെട്ട സന്തോഷം.